നമസ്കാരം. ഞാൻ എന്റെ ഒരു സുഹൃത്ത് ശ്രീ മനീഷ്, അദ്ദേഹം NSGയിലെ കമാൻഡോ ആണ്. അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചത് വിരമിച്ച ഒരുപാട് നമ്മുടെ സൈനികർ ചേർന്നിട്ട് കണ്ണൂര് ഒരു കണ്ണൂർ വാറിയേഴ്സ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന ഒരു രൂപീകരിച്ചിട്ടുണ്ട് അവർ. അത് അവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ തുടങ്ങിയിട്ട് 3-4 മാസമേ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷെ ആ 4 മാസത്തിനുള്ളിൽ തന്നെ അവരൊരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആദ്യം മനുഷ്യരുടെ എല്ലാം ഹെൽത്ത്, നമ്മുടെ ആരോഗ്യമെല്ലാം നന്നായിരിക്കണം എന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് ആദ്യം അവർ തുടക്കമിട്ടത്. പോലീസ് സ്റ്റേഷനുകളിൽ ആ സ്റ്റാൻഡോട് കൂടിയ സാനിറ്റൈസർ അതവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. എല്ലാ പോലീസ് സ്റ്റേഷനിലും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവര് ഈ വൃദ്ധ സദനങ്ങളില് അരി അങ്ങനെ മുതലായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കൊക്കെ എന്തൊക്കെ എഡ്യൂക്കേഷണൽ തിങ്സ് ഇതൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവര്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ കണ്ണൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സൈനികർ എന്ന് പറയുന്നവര് നമ്മൾ വീട്ടിൽ കിടന്ന് AC മുറിക്കാത്തൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്തും അവരാ മരം കോച്ചുന്ന മഞ്ഞത്ത് തോക്കുമേന്തി നമുക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണ്. നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞങ്ങൾ കാവലുണ്ട് എന്ന് പറയാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് ഒരു സൈനികനുണ്ടെങ്കിൽ ഒരു വീട്ടിൽ സാധാരണഗതി. കാര്യം നോർത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുട്ടി ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് നിർബന്ധമുണ്ട് ആ വീട്ടുകാർക്ക്. നമ്മുടെ തെക്കോട്ടുള്ള സംസ്ഥാനങ്ങളിൽ അത് അത്ര പ്രബലമല്ലെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സൈനികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമൊന്നും ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ ബോധവാന്മാരാകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും താഴെ വളരെ സേഫായിട്ട് കഴിയുന്നതുകൊണ്ടാണ്. ഇവരെ പോലുള്ളവർ അവിടെ യുദ്ധം ചെയ്യുകയും ഒരുപാട് പേര് മരണമടയുകയും ഒരുപാട് പേര് കൈകാലുകൾക്ക് ഒരുപാട് സ്വാധീനമില്ലാതെ ആകുകയും ഒക്കെ ചെയ്തിട്ട് റിട്ടയർ ചെയ്ത് വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളാരും അവരെ അറിയുന്നില്ല. പക്ഷെ അവരെ അറിയണം. അവർ നാട്ടിൽ വന്നിട്ട് പോലും നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവര്. കാര്യം ഇപ്പൊ തന്നെ ഈ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് അവർ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് തന്നെ സാധാരണഗതിയിൽ 1 കൊല്ലം ചെയ്യേണ്ട കാര്യങ്ങൾ അവരൊരു 3-4 മാസം കൊണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അവിടെ നിന്നൊരു അറിവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തയ്യാറായത്. കാര്യം എന്റെയൊക്കെ മനസ്സിലുള്ളതാണത്. കാര്യം സൈനികർക്ക് മാക്സിമം സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ചില സംഘടനകൾ പട്ടാളക്കാരെ വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നും എനിക്കറിയില്ല. പക്ഷെ അത് തെറ്റാണത്. അവര് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി കിടന്നുറങ്ങുന്നത് രാത്രി സുഖമായിട്ട്. അതുകൊണ്ട് എല്ലാ സപ്പോർട്ടും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഈ കണ്ണൂർ വാറിയേഴ്സിന് എന്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. ഇനി അതിൽ ഒരുപാട് നല്ല നല്ല കാര്യം ചെയ്യാൻ ഇടവരട്ടെ. എപ്പോഴെങ്കിലും എനിക്ക് കണ്ണൂരെത്താൻ സാധിക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഈ സംഘടനയിൽപ്പെട്ടവരെ വന്ന് കാണണമെന്ന് എനിക്ക് മോഹമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും വന്ന് കാണുകയും ചെയ്യും. 15 ഓഗസ്റ്റ് നമ്മുടെ ഒരു അഭിമാന ദിനമാണ്. എല്ലാ ഭാരതീയർക്കും നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. അത് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യസ്നേഹികൾ അവരുടെ ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈനികർ ഇന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ എല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ കണ്ണൂർ വാറിയേഴ്സിന് വേണ്ടിയും മൺമറഞ്ഞുപോയ എല്ലാ രാജ്യസ്നേഹികൾക്കു വേണ്ടിയും ഞാൻ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ജയ് ഭാരത്, വന്ദേ മാതരം.